താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരളപ്പിറവി ദിനത്തിൽ മലയാള തനിമയുടെ മഹോത്സവമായി കേരളീയം 2023 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കേരളത്തെ, മാറിയ കേരളത്തെ, വിജ്ഞാന സമൂഹത്തിലേക്ക് ഉദിക്കുന്ന കേരളത്തെ, ലോക ഗതിക്രമത്തിനൊത്ത് ചുവടുവെക്കുന്ന കേരളത്തെ ലോകസമക്ഷം അവതരിപ്പിക്കുക എന്നതാണ് കേരളീയം എന്ന പരിപാടിയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുക, കേരളീയതയെ ലോകസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക, ഇതാണ് ഉദ്ദേശം. ഇതിലൂടെ എല്ലാ രംഗത്തും കേരളം ലോകമാകെ ശ്രദ്ധിക്കപ്പെടും. ലോകശ്രദ്ധ ഇവിടേക്ക് കേന്ദ്രീകരിക്കുന്ന മുറക്ക് കേരളത്തിൻ്റെ സമസ്ത രംഗങ്ങളിലെയും വൻപിച്ച കുതിച്ചുചാട്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. തിരുവനന്തപുരത്തിൻ്റെ മുഖമുദ്രയുള്ള ആഘോഷമായി കേരളീയം മാറും. സാധാരണ ഒരു നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ആ നഗരം ഉയരുകയാണ് ചെയ്യുക. ലോകത്തിലെ മഹത്തായ കലാ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകുന്ന നഗരങ്ങളുടെയെല്ലാം അനുഭവം ഇതാണ്. ഇത്തരം ഉത്സവങ്ങളുടെ പേരിൽ ചില നഗരങ്ങൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന സ്ഥിതിയുണ്ട്. അവ നമുക്ക് മാതൃകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ മുറിവുകൾ കലയിലൂടെ ഉണക്കുക എന്ന ലക്ഷ്യത്തോടെ 1947 ആരംഭിച്ച എഡിൻബറ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ, പിന്നീട് ആ സ്കോട്ടിഷ് നഗരത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളിലൊന്നായി മാറി. ബ്രിട്ടീഷ് സമ്പദ്ഘടനയ്ക്ക് 300,000,000 pounds സംഭാവന ചെയ്യുന്ന മഹാമേളയാണ് ഇപ്പോൾ എഡിൻബറ ഫെസ്റ്റിവൽ. ബ്രിട്ടീഷ് സർക്കാർ ഫണ്ട് നൽകി നടത്തുന്ന ഫെസ്റ്റിവലാണത്. ഏകദേശം 500,000 pounds ഇവിടെ സന്ദർശിക്കുന്നു എന്നാണ് കണക്കുകൾ. ഈ ഫെസ്റ്റിവലിൻ്റെ ഗുണം ലഭിക്കുന്നത് തദ്ദേശീയ ജനതക്കും വ്യാപാരികൾക്കും ടൂറിസം രംഗത്തിനും പൊതുവിൽ സമ്പദ്ഘടനയ്ക്കുമാണ്. ഇതിനു പുറമെ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന കലയിലൂടെ സാംസ്കാരികമായി കൂടി ആ നാടും നഗരവും വളരുന്നു. വെനീസ് ബിനാലെയാണ് മറ്റൊരു മാതൃക. ഇവിടെ പൂർത്തീകരണ പ്രഖ്യാപനമാണ്. തൽസ്ഥിതി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറിക്കൊണ്ട് നിർവഹിക്കുന്നു.